സമകാലിക സമൂഹത്തിൽ നിന്ന് തന്നെ ചന്തുമേനോ നോവലിന്റെ കഥാബീജം കണ്ടെത്തി ജീർണമായ ജന്മിത്ത വ്യവസ്ഥിതിയുടെ പ്രാതിനിധ്യം വഹിക്കുന്ന തറവാട്ട് കാരണവരാണ് പഞ്ചുമേനോൻ കഥാനായികയായ ഇന്ദുലേഖ ഇദ്ദേഹത്തിന്റെ പ്രിയ പൗത്രിയാണ് പഞ്ചുമേനോൻ അഭിമാനിയാണ് വത്സലനും ശുദ്ധനും ദയാനിധിയുമാണ് പക്ഷേ കാലഹരണപ്പെട്ട മാടമ്പിത്തവും പ്രായാധിക്യവും ചേർന്ന് ഇദ്ദേഹത്തെ ക്രോധശീലനാക്കിയിരിക്കുന്നു തന്റെ മനോഭാവത്തിന് വിരുദ്ധമായ ആരെങ്കിലും ചിന്തിക്കുന്നത് പോലും ആ വൃദ്ധൻ സഹിക്കുകയില്ല തറവാട്ടിലെ അംഗവും വിദ്യാസമ്പന്നനും വക്കീലുമായ മാധവൻ പഞ്ചുമേനോന്റെ ഇംഗിതം മാനിക്കാതെ ബന്ധുവായ ഷിന്നൻ എന്ന കുട്ടിയെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ മദിരാശിക്ക് കൂട്ടിക്കൊണ്ടുപോയി അനുസരണക്കേട് കാട്ടിയ മാധവന് തന്റെ കൊച്ചുമകളായ ഇന്ദുലേഖയെ ഭാര്യയായി കൊടുക്കുകയില്ലെന്ന് പഞ്ചുമേനോൻ ശപഥം ചെയ്തു അവരുടെ ഗാഠ അനുരാഗം തകർത്തുകൊണ്ടാണ് കാരണവർ പ്രതികാര ഭാവം പൂർണമാക്കിയത് ശപഥം കഴിഞ്ഞ ഉടനെ വ്യസനവും തുടങ്ങുന്നു ഇന്ദുലേഖ വേദനിക്കാതിരിക്കാൻ ആ വൃദ്ധ ഹൃദയം ഒരു വഴി കണ്ടെത്തി സജാതീയനായ പുരുഷൻ എത്ര കേമനായിരുന്നാലും ഒരു നമ്പൂതിരിയെ ബാന്ധവത്തിന് ലഭിച്ചാൽ സന്തോഷപൂർണമാകുന്ന സ്ത്രീ ഹൃദയത്തിന്റെ സാമാന്യഗതിക്കൊത്ത് മൂക്കില്ലത്ത് മനക്കലെ സൂര്യ നമ്പൂതിരിപ്പാടിനെ ഇന്ദുലേഖയ്ക്ക് വേണ്ടി ഇദ്ദേഹം ക്ഷണിച്ചു വരുത്തുന്നു നമ്പൂതിരിപ്പാട് വിഡ്ഢിയും വിഷയലമ്പടനുമാണ് ഇന്ദുലേഖയിൽ ഭ്രമിച്ചു വശായ അയാൾ കാട്ടിക്കൂട്ടുന്ന കോമാളി കാലഹരണപ്പെട്ട സാമൂഹിക വ്യവസ്ഥകൾക്കുമേൽ ചന്തുമേനോൻ ചൊരിയുന്ന പരിഹാസത്തിന്റെ ശരമാരിയാണ് കോപാന്ധനെങ്കിലും അതിനെ വെല്ലുന്ന വാത്സല്യാദിരേഖം പഞ്ചുമേനോന്റെ വ്യക്തിത്വത്തെ പ്രകാശപൂർണമാക്കുന്ന സ്വർണ നൂലാണ് ഇതിവൃത്തത്തിന്റെ നിർവഹണസന്ധ്യയിൽ അത് എത്രയും തേജോമയമായി തീരുന്നു ഇന്ദുലേഖ രോഗാർത്ഥയായിതറിഞ്ഞ് അദ്ദേഹം ദുഃഖിതനാവുന്നു രോഗാവസ്ഥയ്ക്ക് നിദാനൻ താൻ ചെയ്തു പോയ ശബദമാണെന്നറിയുമ്പോൾ ശുദ്ധനായ വൃദ്ധൻ വല്ലാണ്ട് കരഞ്ഞു പോകുന്നു എത്രയും വേഗത്തിൽ പ്രായശ്ചിത്തം ചെയ്യാൻ ബദ്ധപ്പെടുന്നു പഞ്ചമേനോനിൽ സംഭവിക്കുന്ന ഈ പരിണാമത്തിന് സന്ദർഭമൊരുക്കുന്നത് സ്വാതന്ത്ര്യ ബോധമാർന്ന പുതിയ തലമുറയുടെ സമ്മർദ്ദമാണ് ഇംഗ്ലീഷ് പഠിച്ച ഇന്ദുലേഖയാണ് അതിന് നേതൃത്വം നൽകുന്നത് സാമൂഹിക ആചാരപ്രകാരം തനിക്ക് സമ്മന്ധക്കാരനായി വന്ന സൂര്യ സൂര്യനമ്പൂതിരിപ്പാടിനോട് അവൾ തുറന്നു പറയുന്നു ഞാൻ ഈ ജന്മം അങ്ങേ ഭാര്യയായിരിക്കുകയില്ല എന്നെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ വിചാരിച്ചാൽ നിവൃത്തിയില്ല അങ്ങുന്ന ഇനി മേലിൽ എന്നോട് ഈ വക ഒരു വാക്കു പറഞ്ഞാൽ ഞാൻ അങ്ങേ ഒരിക്കലും കാണുകയുമില്ല നാട്യങ്ങളില്ലാതെ നേരായ മട്ടിൽ കാര്യങ്ങൾ തുറന്നു പറയുന്ന പ്രകൃതം ഇത് ആംഗല വിദ്യാഭ്യാസം നൽകുന്ന സ്വാതന്ത്ര്യ ബോധത്തിന്റെ സൃഷ്ടിയാണ് തറവാട്ടുകാരനവരുടെ ഇംഗിതം ഗൗനിക്കാതെ ഷിന്നനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുവാൻ മാധവന് കരുത്ത് നൽകിയതും ഈ അറിവിന്റെ സദ്ബലമാണ് രണ്ട് തലമുറകളുടെ സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് ഇന്ദുലേഖയിൽ ദൃശ്യമാവുന്നത് ജീർണത ബാധിച്ച പഴയ തലമുറയുടെ സങ്കല്പങ്ങൾ തിരുത്തപ്പെടുന്നു പുതിയൊരു ജീവിത അന്തരീക്ഷം സംസൃഷ്ടമാകുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ഗുണഭോക്താവായിരുന്ന ചന്തുമേനോൻ മേനോൻ ബോധപൂർവം അതിന്റെ മഹത്വം ഉപപാദിക്കുകയാണ് നല്ലവണ്ണം ഇംഗ്ലീഷ് പഠിച്ചവരിൽ ദുർഗുണമുള്ളവരായി ആരെയും അദ്ദേഹം അവതരിപ്പിക്കുന്നില്ല അവരുടെ സ്വതന്ത്ര ബുദ്ധിയും ആർജവശീലവും ആകർഷകമാണ് അവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയമണ്ഡലം സമൂഹ പുരോഗതി ലക്ഷ്യമാക്കുന്നു നവീകൃതമാകുന്ന സാമൂഹിക വ്യവസ്ഥയുടെ ചൈതന്യം വർഗപ്രാതിനിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ ആവിഷ്കരിക്കുന്ന ഇന്ദുലേഖ ലക്ഷണമൊത്ത സാമൂഹ്യ നോവലാണ്